ഇതുപോലെയൊക്കെ ഗ്രോ ബാഗുകളിൽ നമ്മൾ മുളക് കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടതായ മുഴുവൻ പച്ചമുളകും അതിൽ കൂടുതലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചട്ടികളിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നമ്മുടെ മറ്റ് പച്ചക്കറികളോടൊപ്പം തന്നെ നമ്മുടെ ഈ പച്ചമുളകും എങ്ങനെ നമുക്ക് മികച്ച രീതിയിൽ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനൊക്കെ ഏത് വളമാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇതിനെ നട്ടുപിടിപ്പിക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ തക്കാളി കിടക്കുന്നുണ്ടല്ലേ, ഈ തക്കാളിയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന കൂടെ തന്നെ നമുക്ക് അതിനോട് പിന്നെ പച്ചക്കറികളും വെച്ചിരിക്കുന്നതിനോട് ഒപ്പം തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കം, കാന്താരി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണേ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മുടെ മുളകൊക്കെ പിടിച്ചു കിട്ടുമേ. ഇതേ കണ്ടില്ലേ, നിറച്ച് പൂവും പിന്നെ മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലും നടാം, അതുപോലെ നമുക്ക് പിന്നെ ഗ്രോ ബാഗുകളിൽ, ചാക്കിലോ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ണ്ടല്ലോ ഇതെല്ലാം പഴുത്തു ഉണ്ടോ. നമ്മുടെ ടൊമാറ്റോ ഇതെല്ലാം പൂവിട്ട് നിൽക്കുവാണേ കണ്ടോ. ചീര, മുളകൊക്കെ നമ്മൾ നടുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ചെടിയിൽ തന്നെ നിന്ന് പഴുത്ത് പാകമായ വിത്തെടുത്തിട്ട് നമുക്കതിനെ പാകി കിളിപ്പിക്കാൻ പറ്റും. ഇപ്പം കണ്ടോ ഇതിൽ ഈ മുളകെല്ലാം കണ്ടോ, കുറേ പഴുത്ത് കിടക്കുന്നുണ്ടോ അതിൽ. അത് ഇതേ കണ്ടോ, ഇതിൽ വേറെ ഇങ്ങനെ ആയി വരുന്നുമുണ്ട്. ഇതേ കണ്ടോ മുളക്. അപ്പോൾ നമ്മളിത് വിത്ത് പാകുമ്പോഴും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് ഒരു വിത്ത് എടുത്ത് ഒരു മുളക് എടുത്തിട്ട് അതിനെ നമുക്ക് പാകി കിളിപ്പിക്കാം. അതിനായിട്ട് ഞാനിവിടെ നിന്ന് ഒരു മുളക് എടുക്കുകയാണേ. ഇത് കണ്ടോ നമ്മുടെ വയലറ്റ് കളറിലെ മുളക് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ചെടി നിറച്ച് ഇങ്ങനെ കായ്ച്ചു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, ഇത് നിറച്ച് പൂവും കായും ഒക്കെ ആയി വരുന്നുണ്ട്. ഇതേ കണ്ടോ ഇതിൻ്റെ ഇലകൾക്കും ഒരു വയലറ്റ് കളർന്ന ഒരു പച്ച കളറാണേ. പൂ ഇതിൻ്റെ പൂവുണ്ടോ, പൂവും പർപ്പിൾ കളറാണേ. വിത്ത് പാകാനായിട്ട് നമ്മൾ ഇത് തന്നെ ഇപ്പോൾ ഒരു മുളക് നമ്മൾ പറിച്ചെടുത്തല്ലോ, ഈ മുളക് നമുക്ക് പാകാമേ. അപ്പോൾ നമ്മൾ അതിനു മുമ്പായിട്ട് പിന്നെ സൂഡോമോണസ് ലായനിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ പാകി കിളിപ്പിക്കാനേ. ഇത് നമ്മുടെ ചെറിയ കാന്താരി മുളകാണേ. നമുക്ക് മുളകൊക്കെ പാകണമെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ ചെറിയ ട്രേയിലോ ഒക്കെ ആയിട്ട് നമുക്ക് പാകി കിളിപ്പിച്ചെടുക്കാവുന്നതാണേ. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഗ്രോ ബാഗ് എടുത്തിരിക്കുവാണേ. നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് നമ്മൾ കരിയിൽ ഫുള്ള് മുക്കാലോളം നമ്മൾ കരിയിൽ നിറച്ച് കൊടുത്തിരിക്കുകയാണേ. നമുക്കറിയാം വിത്ത് പാകാൻ ആ മേൽ തട്ടിൽ കുറച്ച് മണ്ണ് മതി. അത് നമ്മൾ ചകിരിച്ചോറും ആ മേൽമണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടിയും കൂടെ ഉള്ള ചെറിയ കുറച്ച് ചാണകപ്പൊടി, ഒരു പിടി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വിട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നനച്ച് നമ്മൾ ഇട്ടിരുന്നത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. മുളത്തെ ലെയറായിട്ട് നമ്മൾ വിത്ത് പാകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചാണക ഒരു ഒരു ശകേലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിടി ചാണകപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം കൊടുത്ത് നനച്ച് ഒരു മൂന്നാല് ദിവസം ഇട്ടിരുന്നതാണേ ആ മണ്ണും ഇതെല്ലാം കൂടെ. അപ്പം അതാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചകിരിച്ചോറും ആ മേൽമണ്ണും കൂടെ ആണ് കരിയിലയുടെ മുകളിൽ, ചാണകപ്പൊടിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ മുളകിൻ്റെ അരി നമ്മൾ സൂഡോമോണസ് ലായനിയിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഉള്ളത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ നമ്മളിതിനകത്ത് വിത്ത് പായി കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുളകിൻ്റെ വിത്തോടൊപ്പം സീനിയയുടെ വിത്തും ഒക്കെ എല്ലാം കൂടെ ആണേ പാകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് ഉണ്ടല്ലോ ചകിരിച്ചോറിട്ട് കൊടുക്കാം. ഒന്ന് തൂകി കൊടുക്കുകയാവുള്ളേ ചകിരിച്ചോറെ, പിന്നെ നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാമേ. വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു ചാക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് മൂടിയിട്ട് ഷെയ്ഡിൻ്റെ അടിയിൽ നമുക്ക് വെച്ചേക്കാം. അപ്പോൾ അത് മൂന്നാം പക്കം ഇതെല്ലാം മുളച്ചിരിക്കുമേ. അപ്പോൾ എല്ലാ വിത്തുകളും മുളച്ചു വരും ഇങ്ങനെയൊക്കെ പാകിയാലേ. ഇങ്ങനെ നട്ടുപിടിപ്പിച്ച ശേഷം നമുക്കിത് ഒരു അഞ്ചിലപ്പരുവാകുമ്പോൾ നമുക്ക് ഈ ഇതിനെ മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണേ.
പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് തൈയൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ നട്ടു, അതിനകത്ത് തന്നെ നമുക്ക് നിർത്താമേ, ബാക്കിയൊക്കെ നമുക്ക് മാറ്റി നടാം. നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ നടാൻ ശ്രദ്ധിക്കുക. നമ്മൾ അതിനകത്ത് ചാണകപ്പൊടി ഒരു കുറച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ മിക്സിന് ചെറിയ രീതിയിൽ പിന്നെ വളമുള്ളതാണേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണല്ലോ ഒരു ചെറിയ മുളകാണ് കായ്ച്ച് നിൽക്കുന്നതുണ്ടോ, ചെറിയ ഒരു തൈയാണ് കണ്ടോ, അതിലും മുളക് കായ്ച്ച് നിൽക്കുന്നതുണ്ടോ. ഇവിടെ ഞാൻ ചീര ഇങ്ങനെ ഉള്ളതെല്ലാം എനിക്ക് കൃഷിയുണ്ട്, ടൊമാറ്റോ എല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ മുളകൊക്കെ ആണെങ്കിലും നിറച്ച് പൂവായി നിൽക്കുന്നതല്ലേ, ഫുള്ളെല്ലാം നിറച്ച് പൂവാണേ, നിറച്ച് മുളകും. നമ്മൾ മുളകിൻ്റെ തൈ മാറ്റി നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ അതിന് അടുത്ത് നമ്മൾ ചാണകപ്പൊടി ചേർക്കാം, മേൽമണ്ണും കുറച്ച്, പിന്നെ ഒരു രണ്ട് സ്പൂണ് നമുക്ക് എല്ലുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ആ മിക്സിലൂടെ നമുക്ക് നട്ടു കൊടുക്കാം. മുമ്പേ കാണിച്ചതുപോലെ തന്നെ നമുക്ക് കരിയില നല്ല രീതിയിൽ ഉണങ്ങിയ കരിയില നമുക്ക് കൊടുക്കാമേ, നല്ലപോലെ ഉണങ്ങിയ കരിയില നമുക്ക് അടിയിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് നട്ടുപിടിപ്പിക്കാമേ. അപ്പം നല്ല രീതിയിൽ ഉളവായി ഉണ്ടായി വരുമേ. പിന്നെ നമുക്ക് പിന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊന്നും ഈ മുളകിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ കൊടുക്കുന്നത് അത് പിന്നെ ഇടയ്ക്ക് ഞാൻ സൂഡോമോണസ് കലക്കിയ വെള്ളം ഒന്നൊഴിക്കും. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഇടയ്ക്ക് ലൈറ്റായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ചാണകപ്പൊടി കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല പച്ച കളറിൽ ഇതുപോലെ ഇലയൊക്കെ നല്ല തളത്ത് എല്ലാ കൊമ്പുകളിലും ഇങ്ങനെ പിന്നെ മുളക് ഉണ്ടാവുമേ. കണ്ടില്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാത്തിലും നിറച്ച് മുളകാണേ. ഇടയ്ക്ക് നമ്മൾ നീം ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേറെ മറ്റസുഖങ്ങളോ അങ്ങനെ മുരടിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് നല്ല രീതിയിൽ ഇതിൽ പൂവിടുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ അസുഖം വന്നിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാതെ അത് വരുന്നതിന് മുൻപ് തന്നെ നമ്മളുണ്ടല്ലോ നീം ഓയിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല രീതിയിൽ നടന്നു. നമ്മൾ ഏറ്റവും മെയിനായിട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം, അതാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ലൈറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.